അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദി അസ്വമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ് അഹ്മദുഹു ഹംദൻ ബിലാ അഹദ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സ്നേഹധരണീയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സർവാദിനാഥനായ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധമായ ഈ മിമ്പറിൽ നിന്ന് ഇന്ന് നമ്മൾ ശവിച്ച ഖുതുബ വാർദ്ധക്യവും വാർദ്ധക്യത്തിലുള്ള ആളുകളോടുള്ള കടമകളെക്കുറിച്ചും കടപ്പാടുകളെക്കുറിച്ചുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളായ ധാരാളം സൃഷ്ടികളിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നിറച്ചു വച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറഞ്ഞത് സനുരീഹിം ആയാതിന ഫിൽ ആഫാഖി വ ഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ് അവലം യക്ഫി ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അല്ലാഹു പറയുന്നത് ഈ ഖുർആൻ, വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ, ആ ഖുർആൻ സത്യമാണ് എന്ന് ബോധ്യമാകുന്ന വിധം, വ്യക്തമാകുന്ന വിധം വിവിധ ദിക്കുകളിൽ നിന്നും അതേപോലെ തന്നെ അവരിൽ നിന്നു തന്നെയും നാം ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഖുർആൻ സത്യമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. ആ ദൃഷ്ടാന്തങ്ങൾ നമ്മളിൽ നിന്ന് തന്നെ, മനുഷ്യരാകുന്ന നമ്മളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ആലോചിക്കാനും പറ്റുന്ന രീതിയിലുള്ള ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട് എന്നാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ മഹാഭൂരിപക്ഷം ആളുകളും മനുഷ്യരുടെ ശരീരമാകുന്ന ആ ശരീരത്തിൽ ദൃഷ്ടാന്തങ്ങളെ കണ്ടെത്താനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും പല ആളുകളും തയ്യാറാകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവിതം രണ്ട് ദുർബലതകൾക്കിടയിലാണ്. നമുക്കറിയാം, നാം ജനിച്ചു വീഴുന്നത് ദുർബലനായിക്കൊണ്ടാണ്. വാവിട്ട് കരയാൻ മാത്രമാണ് നമുക്ക് സാധിക്കുക. നമ്മുടെ കൈകൾ ശക്തിയില്ലാത്തതാണ്, നമ്മുടെ കാലുകൾ ശക്തിയില്ലാത്തതാണ്. അങ്ങനെ തികച്ചും ദുർബലമായ ഒരവസ്ഥയിൽ പിറന്നു വീഴുന്നവരാണ് നമ്മൾ. എന്നാൽ വീണ്ടും നമ്മുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ശക്തി പ്രാപിക്കുന്നുണ്ട്. അങ്ങനെ ശക്തി പ്രാപിച്ച് വീണ്ടും നമ്മൾ ദുർബലതയിലേക്ക് കടന്നുപോകുമെന്നാണ്. അഥവാ ശൈശവത്തിൻ്റെയും വാർദ്ധക്യത്തിൻ്റെയും രണ്ട് ദുർബലതകൾക്കിടയിലുള്ളതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവിതമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറഞ്ഞത് അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ ثم جعل من بعد ضعف قوه ثم جعل من بعد قوه ضعف وشيبه الله سبحانه وتعالى നമ്മളെ ബലഹീനമായ അവസ്ഥയിൽ നിന്നാണ് സൃഷ്ടിച്ചുണ്ടാക്കിയത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ദുർബലരായിരുന്നു, ഒന്നിനും കഴിയാത്ത ആളുകളായിരുന്നു. എന്നാൽ ആ ദുർബലതയ്ക്ക് ശേഷം അള്ളാഹു എന്ത് ചെയ്തു? നമുക്ക് ഖുവത്ത് നൽകി, നമുക്ക് ശക്തി നൽകി. പിന്നെ അള്ളാഹു പറയുന്നത് എന്താ? ആ ഖുവത്തിന് ശേഷം
അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും മനുഷ്യന് ദുർബലത നൽകി, ശൈബ പ്രായാധിക്യം വാർദ്ധക്യം നൽകിയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കണം. കൂടുതൽ വിവരണങ്ങൾ ആവശ്യമില്ലാത്ത, തഫ്സീറിൻ്റെ പിൻബലങ്ങൾ ആവശ്യമില്ലാത്ത ആയത്താണിത്. കാരണം നമ്മളിത് അനുഭവിച്ചവരാണ്, നമ്മളിത് കാണുന്നവരാണ്, നമ്മളിത് മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വാർദ്ധക്യത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. വാർദ്ധക്യത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. നമ്മളും വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കാനുള്ളവരാണ്. ആയുസ് ലഭിച്ച എല്ലാ മനുഷ്യരും ഈ ലോകത്ത് മനുഷ്യനായി പിറന്നു വീണ് ആർക്കൊക്കെ ആയുസ് ലഭിക്കുന്നുണ്ടോ അവരെല്ലാവരും കടന്നു പോകേണ്ട ഒരു ഘട്ടമാണ് വാർദ്ധക്യമെന്നുള്ളത്. മനുഷ്യരുടെ സ്വഭാവത്തിൽ, അതേപോലെ തന്നെ അവരുടെ പ്രകൃതത്തിലൊക്കെ മാറ്റം വരുന്ന ഘട്ടമാണ് വാർദ്ധക്യം. നമുക്കറിയാം, യുവത്വം ശക്തിയുടെ ഘട്ടമാണ് എങ്കിൽ ആ യുവത്വത്തിൽ ഒരുപാട് നാൾ ജീവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. നമ്മുടെ മനസ്സിൽ അങ്ങനെ കൊതിയുണ്ടാകും. ദുനിയാവിൻ്റെ സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും പിറകെ ഓടുന്ന സമയമാണ് യുവത്വം എന്നുള്ളത്. എന്നാൽ വാർദ്ധക്യമോ തിരിച്ചറിവുകളുടെ കാലഘട്ടമാണ്. ആഗ്രഹങ്ങൾ ഒതുങ്ങുന്ന, ആഗ്രഹങ്ങളെല്ലാം കുറച്ച് നമ്മളിലേക്ക് തന്നെ നമ്മൾ ചുരുങ്ങിക്കൂടുന്ന സമയമാണ് വാർദ്ധക്യം എന്നുള്ളത്. വാർദ്ധക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ശരീരം ദുർബലമാകുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ മുടി നരക്കുന്നുണ്ട്, നമ്മുടെ മുഖം ചുക്കി ചുളിയുന്നുണ്ട്, നമ്മുടെ മുതുക് വളയുന്നുണ്ട്, നമ്മുടെ ഓർമ്മശക്തി കുറയുന്നുണ്ട്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ അനുഭവങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ട, നമ്മൾ ആസ്വദിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അതിൻ്റെ എല്ലാം ശക്തി ക്ഷയിച്ചു വരുന്ന ഒരു ഘട്ടമാണ് യഥാർത്ഥത്തിൽ വാർദ്ധക്യമെന്നുള്ളത്. അങ്ങനെയാണ് പണ്ഡിതന്മാർ ആ വാർദ്ധക്യത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വാർദ്ധക്യമെന്ന് പറഞ്ഞാൽ മരണം മടുത്തു എന്നുള്ള താക്കീതാണ്. മരണത്തിന് പ്രത്യേക സമയമൊന്നുമില്ല. പക്ഷേ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് നമ്മൾ മരണത്തിലേക്ക് അടുക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെ ആയുസ്സിനെ ധന്യമായി ഉപയോഗിക്കാൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ചോദ്യമുണ്ട്, വമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖി അഫല യഅഖിലൂൻ. എന്താണ് അല്ലാഹു ചോദിക്കുന്നത്? വല്ലവനും നാം ദീർഘായുസ് നൽകുന്നുവെങ്കിൽ അവന്റെ പ്രകൃതി നാം തലതിരിച്ചു കൊണ്ടുവരുന്നു. ആർക്കെങ്കിലും അല്ലാഹു ദീർഘായുസ് നൽകിയാൽ അവന്റെ ശക്തിയൊക്കെ ക്ഷയിച്ച് അവന്റെ അവസ്ഥകൾക്കൊക്കെ മാറ്റം വരുന്നുണ്ട് എന്നിരിക്കെ അവരെന്താണ് ചിന്തിക്കാത്തത്? അവരെന്താണ് ആലോചിക്കാത്തത്? നല്ല സമയത്ത് ആരോഗ്യമുള്ള, അതേപോലെ തന്നെ ബുദ്ധിക്ക് കോട്ടം തട്ടാത്ത ആ സന്ദർഭത്തിൽ എന്തേ അവർ മനസ്സിലാക്കാത്തത്, എന്തേ അവർ പ്രവർത്തിക്കാത്തത് എന്നാണ് അല്ലാഹുവിന്റെ ചോദ്യം. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ ഫദൂഖു ഫമാ ലിൽളാലിമീന മിൻ നസീർ. അല്ലാഹു കൃത്യമായി കൊണ്ട് ആയുസ്സിനെ ഉപയോഗിക്കാത്ത മനുഷ്യരെ താക്കീത് നൽകുകയാണ്, അവരെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നാം അവരോട് പറയും, എന്താ പറയുന്നത്? ആലോചിക്കുന്നവന് ആലോചിക്കാൻ മാത്രം നിങ്ങൾക്ക് നാം ആയുസ് തന്നില്ലേ? അല്ലാന്റെ ചോദ്യമാണ്. നിങ്ങൾക്ക് ഞാൻ ആയുസ് തന്നില്ലേ? താക്കീതുകാരൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടില്ലായിരുന്നോ? അതെ, നമുക്ക് ആർക്കും ഇല്ല എന്ന് പറയാൻ സാധ്യമല്ല. താക്കീതുകാരെ കണ്ടവരാണ് നമ്മൾ. നമ്മുടെ ശരീരത്തിൽ തന്നെ മരണത്തിന്റെ അടയാളങ്ങൾ, താക്കീതുകൾ പലപ്പോഴും പ്രകടമാകാറുണ്ട്. നരബാധിക്കുക എന്നുള്ളത് മരണത്തിന്റെ അടയാളമാണ്, വാർദ്ധക്യത്തിന്റെ അടയാളമാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ജനങ്ങളിൽ ആരാണ് ശ്രേഷ്ഠനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ പ്രവാചക തിരുമേനി പറഞ്ഞത്, ദീർഘായുസ് ലഭിക്കുകയും ആ ലഭിച്ച ആയുസ്സിനെ നന്മകൾ കൊണ്ട്, സുഹൃതങ്ങൾ കൊണ്ട് ധന്യമാക്കുകയും ചെയ്തവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വാർദ്ധക്യത്തെക്കുറിച്ച് ബോധമുള്ളവരാവുക. വാർദ്ധക്യമെന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ അടയാളമാണ്. നന്മകൾ വാർദ്ധക്യത്തിൻ്റെ മുമ്പേ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. ഇനി നമ്മുടെ സമൂഹത്തിൽ വാർദ്ധക്യം പ്രാപിച്ച കുറെ ആളുകളുണ്ട്, വൃദ്ധരായ കുറെ ആളുകളുണ്ട്. എന്താണ് അവരോട് നമുക്കുള്ള കടമകൾ? എന്താണ് അവരോട് നമുക്കുള്ള ബാധ്യതകൾ? സമൂഹം പലപ്പോഴും വിസ്മരിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് വൃദ്ധരായ ആളുകൾ. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ വീടിൻ്റെ കാവൽക്കാരായി മാറുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്നത്തെ ലോകം കടന്നു പോകുന്നത്. നമ്മുടെ മക്കളെ നോക്കുവാനുള്ള കേവലം യന്ത്രങ്ങളായി മാത്രം മാറുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും
ഉയർന്നു നിൽക്കുന്ന വൃദ്ധസദനങ്ങൾ, വർദ്ധിച്ചു വരുന്ന വൃദ്ധസദനങ്ങൾ എന്താണ് നൽകുന്ന സൂചന? നാളെ നമുക്കും പോയി കിടക്കാനുള്ള ഇടമാണ് എന്നുള്ളതാണ്. കാരണം നമ്മുടെ മാതാപിതാക്കളെ നമ്മളവിടെ കൊണ്ടുപോയാക്കുമ്പോൾ നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ട്, നമ്മുടെ മക്കൾ നോക്കിക്കാണുന്നുണ്ട്. പ്രായം ചെന്നാൽ എൻ്റെ ഉപ്പയെയും ഉമ്മയെയും കൊണ്ടുപോയാക്കാനുള്ള സ്ഥലമാണ് ഈ വൃദ്ധസദനമെന്ന് അവരും മനസ്സിലാക്കുന്നുണ്ട്. സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാം പ്രായം ചെന്ന ആളുകളെ ആദരിക്കാനും ബഹുമാനിക്കാനും അവരോട് കടമകളും കടപ്പാടുകളും പഠിപ്പിച്ച മതമാണ്. മഹാനായ റസൂലുള്ളാഹി പറയുകയാണ്, അബു മുസ്ലിം അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഇന്ന മിന്നി ജിലാലില്ലാഹി ഇക്റാമ ഫീ ഷൈബത്തിൽ മുസ്ലിം. എന്താ പറഞ്ഞ വാചകം? അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാണ്, അള്ളാഹുവിന്റെ മഹത്വത്തിൽപ്പെട്ട കാര്യമാണ് നരബാധിച്ച മുസ്ലിമിനെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ മഹത്വത്തിൽപ്പെട്ട കാര്യമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പ്രവാചക തിരുമേനി നമ്മളോട് പറഞ്ഞു, നിങ്ങൾ മുതിർന്ന ആളുകളെ ആദരിക്കുകയാണ് എങ്കിൽ ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീത്താണ്. എന്താ പറയുന്നത്? ഒരു വൃദ്ധനെ അയാളുടെ പ്രായത്തിന്റെ പേരിൽ ബഹുമാനിക്കുന്ന ഒരു യുവാവിനെ, ആ യുവാവിന്റെ വാർദ്ധക്യത്തിൽ അയാളെ ബഹുമാനിക്കുന്നവരെ അള്ളാഹു പകരം കൊടുക്കുമെന്നാണ്. നമ്മൾ പ്രായം ചെല്ലുമ്പോൾ ഒറ്റപ്പെടും, ആരും പരിഗണിക്കാൻ ഉണ്ടാവില്ല. ആ സന്ദർഭത്തിൽ പരിഗണനകൾ ലഭിക്കണമെങ്കിൽ യുവാവായിരിക്കുമ്പോൾ പ്രായം ചെന്നവരെ ആദരിക്കൂ, പ്രായം ചെന്നവരെ പരിഗണിക്കൂ, അവരെ ബഹുമാനിക്കൂ, എങ്കിൽ അള്ളാഹു നിങ്ങൾക്കും നിങ്ങളെ പരിഗണിക്കുന്നവരെ സമ്മാനിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനായ ഹുമൈദ് ബിൻ സഞ്ജവൈഹി റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഹതീബോട് ഓർമ്മപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ആണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഒരു മനുഷ്യനെ, ഒരാൾക്ക് തന്റെ പിതൃവ്യനെ ബഹുമാനിക്കൽ അത് നിർബന്ധമാണ്, അത് വാജിബാണ്. ആ പിതൃവ്യൻ അയാൾ തന്നേക്കാൾ പ്രായം കുറഞ്ഞവനാണെങ്കിലും ശരി. അതേപോലെ തന്നെ ഒരു സഹോദരിക്ക് ആ സഹോദരിയുടെ മാതൃ സഹോദരിയെ ബഹുമാനിക്കണം, അത് നിർബന്ധമാണ്, അവരേക്കാൾ പ്രായം കുറഞ്ഞവരാണെങ്കിലും ശരി. കാരണം എന്താ? പിതൃവ്യൻ പിതാവിന്റെ സ്ഥാനത്താണ്, മാതൃ സഹോദരി മാതാവിന്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് പരസ്പരം ആദരിക്കാൻ ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കണമെന്നാണ് സലഫുകളായ ആളുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമ്മൾ കേട്ടു, ഒരുപാട് തവണ നമ്മൾ കേട്ട ഹദീസാണ്. ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവരല്ല, മല്ലം യുഅഖിർ കബീറന വയർഹം സഗീറന. ഈ ഹദീസ് കേൾക്കാത്ത ആരും എന്റെ ശബ്ദം കേൾക്കുന്നവരില്ല. എന്താണ് ഹദീസ് പഠിപ്പിക്കുന്നത്? നമ്മുടെ കൂട്ടത്തിൽ മുതിർന്നവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കരുണ കാണിക്കാത്തവരും നമ്മിൽപ്പെട്ടവനല്ല. സഹോദരങ്ങളെ, ഈ ഹദീസിന്റെ പശ്ചാത്തലം അറിയുമോ? എപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞതെന്ന് അറിയുമോ? നമ്മളിങ്ങനെ കേട്ടുപോയ ഹദീസാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സ് നടക്കുമ്പോൾ ആ സദസ്സിലേക്ക് പ്രായം ചെന്നൊരു മനുഷ്യൻ കടന്നു വരുന്നുണ്ട്, വാർദ്ധക്യം ബാധിച്ച ഒരു മനുഷ്യൻ കടന്നു വരുന്നുണ്ട്. ആ മനുഷ്യനെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ സ്വഹാബികൾ, പ്രവാചകന്റെ അനുചരന്മാർ ഒരല്പസമയം വൈകിയ സന്ദർഭമുണ്ടായി. ആ സമയത്താണ് റസൂലുള്ളാഹി പറയുന്നത്, ലൈസ മിന്ന മല്ലം യുഅഖിർ കബീറന, നമ്മളിലെ പ്രായം ചെന്നവരെ ആദരിക്കാത്തവർ, അവരെ ബഹുമാനിക്കാത്തവർ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. നമ്മൾ ബസ്സിലെ സീറ്റിൽ ഞെളിഞ്ഞിരുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. നമ്മളേക്കാൾ പ്രായമുള്ളയാൾ ബസ്സിന്റെ കമ്പിയിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ സീറ്റിൽ ഉഷാറായിട്ടിരുന്നു. നമ്മുടെ വാഹനത്തിൽ നമ്മൾ തനിച്ച് നമ്മളിങ്ങനെ പോകാൻ, യാത്ര ചെയ്യാൻ, റോഡിലൂടെ വൃദ്ധനായ മനുഷ്യൻ വെയിൽ കൊണ്ട് നടന്നു വരുന്നത് കണ്ടയാളുകളുണ്ട്. ഒന്ന് ബ്രേക്ക് ചവിട്ടി അയാളെ ഒന്ന് കയറ്റി മുൻ സീറ്റിലിരുത്തി എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ സമയമുണ്ടായിട്ടും സൗകര്യമുണ്ടായിട്ടും ചെയ്യാത്ത ആളുകൾ നമ്മുടെയൊക്കെ കൂട്ടത്തിലുണ്ട്. നമ്മൾ വലിയവരെ ആദരിക്കുന്നുണ്ടോ, ബഹുമാനിക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മൾ ആലോചിക്കണം. മദീനത്തെ പള്ളിയിൽ ഒന്നാമത്തെ ഖലീഫയായി ചാർജ് എടുത്ത മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു സുബഹി നമസ്കാരം കഴിഞ്ഞാൽ ആരും കാണാതെ ഇരുട്ടിന്റെ മറവിലൂടെ നടന്നു പോകുന്നത് ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു, എന്നും കണ്ടു. അദ്ദേഹം അറിയാതെ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കറിനെ പിന്തുടർന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ കഴിഞ്ഞ കാഴ്ച എന്താ? ഒരു ചെറിയ വീട്ടിലേക്ക് അദ്ദേഹം കയറി ചെല്ലുന്നു.
കുറേ സമയം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു പോയതിനു ശേഷം ആ വീട്ടിലേക്ക് കയറി. അവിടെ ആരാണ്? വൃദ്ധയായ ഒരു സ്ത്രീ, പ്രായം ചെന്ന ഒരു സ്ത്രീ. മഹാനായ ഖലീഫയാണ് ആ വീട്ടിലേക്ക് എല്ലാ രാവിലെയും ചെല്ലുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ആ വൃദ്ധയോട് ചോദിച്ചു, ആരാണ് ഇവിടെ വരുന്ന മനുഷ്യൻ? അവർ പറഞ്ഞു, എനിക്കറിയില്ല, പക്ഷേ അയാൾ കുറേ കാലമായി ഇവിടെ വരുന്നു, ഒരുപാട് നാളായി ഇവിടെ വരുന്നു. ആ മനുഷ്യൻ വന്ന് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരും, എനിക്ക് വേണ്ട എൻ്റെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തു തരും, എന്നിട്ട് അയാൾ തിരിച്ചു പോകും. ആരാണിത് ചെയ്യുന്നത്? ആരാണിത് പ്രവർത്തിക്കുന്നത്? ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ പുണ്യപ്രവാചകന്റെ ശേഷം ഇസ്ലാമിലെ ഒന്നാമത്തെ സ്ഥാനമുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണാധികാരി, അദ്ദേഹത്തിന് വേലക്കാരനെ പറഞ്ഞയക്കാം. തന്റെ അനുയായികളിൽ ആരോടെങ്കിലും ആ വീടൊന്ന് പോയി സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കാൻ ആയിരക്കണക്കിന് ആളുകളുണ്ട്. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ ദൗത്യം നിർവഹിക്കുകയാണ്. പ്രായം ചെന്നവരെ ആദരിക്കണമെന്ന, പ്രായം ചെന്നവരെ ബഹുമാനിക്കണമെന്ന പാഠം അദ്ദേഹം പ്രവാചകനിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം പ്രജകളുടെ സ്ഥിതി അറിയാൻ വേണ്ടി ഇറങ്ങി നടക്കുകയാണ്. അപ്പൊ അദ്ദേഹം പ്രായം ചെന്ന വൃദ്ധനായ ഒരു മനുഷ്യൻ, ഒരു ജൂതനായ മനുഷ്യൻ അദ്ദേഹം യാചിക്കുന്നത് കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു അയാളെ വിളിച്ചു, അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താ യാചിക്കുന്നത്? നിങ്ങൾക്കെന്താണ് പ്രശ്നം? അയാൾ പറഞ്ഞു, ആ ജൂതനായ മനുഷ്യൻ അറിയുകയില്ല ഇത് ഭരണാധികാരിയാണ് എന്ന്. അയാൾ പറഞ്ഞു, പ്രായമായി, എവിടെയും ജോലി കിട്ടാനില്ല, ഞാൻ ജൂതനാണതുകൊണ്ട് തന്നെ ഇവിടെ നികുതി കൊടുക്കണം, ഇസ്ലാമിക ഭരണമാണ്, നികുതി കൊടുക്കണം, ഭക്ഷണം കഴിക്കണം, വേറെ വകയൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ യാചിക്കുന്നത്. മഹാനായ അമീറുൽ മുഅ്മിനീന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം ഉടനെ ഉത്തരവ് പുറപ്പെടുവിച്ചു. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ആ പ്രായം ചെന്ന മനുഷ്യൻ അയാളുടെ യുവത്വ കാലഘട്ടത്തിൽ, നല്ല കാലഘട്ടത്തിൽ അയാൾ അധ്വാനിച്ചു, അയാൾ നികുതി തന്നു. ഈ പ്രായം ചെന്ന ഈ സന്ദർഭത്തിൽ അയാളെ ഇനി അധ്വാനിക്കാൻ വിടാൻ പാടില്ല, അയാളുടെ നികുതി ഒഴിവാക്കി കൊടുത്തു. പ്രായം ചെന്ന ആളുകളുടെ നികുതി ഒഴിവാക്കി കൊടുത്തു. അവർക്കുള്ള പ്രത്യേകമായ സംരക്ഷണം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഏർപ്പെടുത്തുകയുണ്ടായി. ഇതാണ് ചരിത്രം. ഇസ്ലാമിന്റെ സുന്ദരമായ ചരിത്രത്തിലൂടെ നമ്മൾ വായിച്ചു പോകുമ്പോൾ ഇങ്ങനെയുള്ള അത്ഭുതകരമായ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷേ പിൻതലമുറക്കെന്തുപറ്റി? പിൻതലമുറക്കെന്തുപറ്റി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സലാം പറയുന്ന മേഖലകളിൽ കൂടി പഠിപ്പിച്ചതെന്താ? യുസല്ലിമു സഗീറു അലൽ കബീർ, ചെറിയവൻ വലിയവന് സലാം പറയട്ടെ. വലിയ ആളുകളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം, വലിയ ആളുകളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കാണ്. മാലിക് ബിൻ മിഹ്വൽ റഹിമഹുല്ലാ, അദ്ദേഹം മഹാനായ ത്വൽഹത്ത് ബിൻ മുസരിഫിന്റെ കൂടെ ഒരു യാത്ര ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഇടവഴിയിലേക്ക് അവർ പ്രവേശിച്ചു, ഒരു ഇടവഴിയിലേക്ക്, ചെറിയ വഴിയാണ്. ആ സമയത്ത് മഹാനായ ത്വൽഹത്ത് ബിൻ മുസരിഫ് അദ്ദേഹം മുന്നിൽ നടന്നു, അയാളാ മുന്നിൽ നടന്ന്. എന്നിട്ട് അദ്ദേഹം തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, തന്റെ കൂടെ ഉണ്ടായിരുന്ന മാലിക് ബിൻ മിഹ്വൽ റഹിമഹുല്ലയോട് പറഞ്ഞു, താങ്കൾ എന്നേക്കാൾ ഒരു ദിവസത്തിന് അല്ലെങ്കിൽ രണ്ട് ദിവസത്തിന് പ്രായം കൂടുതലുള്ള വ്യക്തിയായിരുന്നുവെങ്കിൽ, അള്ളാഹുവാണ് സത്യം, ഞാൻ താങ്കളുടെ മുന്നിൽ നടക്കുമായിരുന്നില്ല, കാരണം ഞാൻ താങ്കളെ ആദരിക്കാൻ ബാധ്യതപ്പെട്ടവനാണ്. നോക്കൂ, നിങ്ങൾ അങ്ങനെയായിരുന്നു മുൻഗാമികളായ ആളുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അബ്ദുറഹ്മാൻ ബിൻ സഹൽ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. ഖൈബർ യുദ്ധത്തിന്റെ സന്ദർഭമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സംഘം ആളുകൾ വരികയാണ്. അതിലാരുണ്ട്? അബ്ദുറഹ്മാൻ ബിൻ സഹൽ ഉണ്ട്. അബ്ദുറഹ്മാൻ ബിൻ സഹൽ ചെറുപ്പക്കാരനാണ്. അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. പ്രായമുള്ള ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, കബീർ കബീർ, വലിയവർ പറയട്ടെ, വലിയ ആളുകൾ സംസാരിക്കട്ടെ. അദ്ദേഹത്തോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. വലിയവരെ ബഹുമാനിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രവാചകൻ തിരുമേനി ഒരു സ്വപ്നം കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരു അറാഖ് ഉണ്ട്, പല്ല് തേക്കുന്ന അറാഖ്. പ്രവാചകന്റെ അടുക്ക് രണ്ടാളുകളുണ്ട്, ഒരാൾ കുട്ടിയാണ്, ഒരാൾ വലിയ ആളാണ്, പ്രായമുള്ള ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ അറാഖിന്റെ കൊള്ളി ആ പല്ല് തേക്കുന്ന ബ്രഷ് എന്ത് ചെയ്ത് കുട്ടിക്ക് കൊടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ റസൂലുള്ളാഹി പറയ, ഇന്ന ജിബ്രീൽ അലൈഹി സ്വലാം അമറനി അൻ ഉകബ്ബിറ, ജിബ്രീൽ അലൈഹി സ്വലാം എന്നോട് കൽപ്പിച്ചു പ്രായമുള്ളയാൾക്ക് കൊടുക്കാൻ, പ്രായമുള്ളയാളെ കൊടുക്കാനും അദ്ദേഹത്തിന് നൽകാൻ എന്നോട് ജിബ്രീൽ അലൈഹി സ്വലാം കൽപ്പിച്ചു എന്നാണ് മഹാനായ മാലിക് ബിൻ ഹുവൈസ് റഹിമഹുല്ലാ അദ്ദേഹം പറയാൻ. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവരുടെ ഗോത്രത്തിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു. ഒരു കൂട്ടം ആളുകൾ അവർ പ്രവാചകന്റെ കൂടെ ജീവിക്കാൻ,
ഏകദേശം 20 ദിവസം അവർ പ്രവാചകന്റെ കൂടെ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട്. പ്രവാചകൻ നല്ല പെരുമാറ്റമാണ്, നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ്. പ്രവാചകൻ ഒരു കാര്യം മനസ്സിലായി, ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ മിസ് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബങ്ങൾ മറ്റൊരു നാട്ടിലാണ്, അവരോട് ഞങ്ങൾക്കുള്ള സ്നേഹവും അവരിലേക്ക് ഞങ്ങൾക്ക് എത്താനുള്ള താല്പര്യവും റസൂലുള്ളാഹി മനസ്സിലാക്കി. എന്നിട്ട് പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിക്കൊള്ളൂ, റുജിഉ ഫകൂനു ഫീ, നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങൾ മടങ്ങൂ. എന്നിട്ട് നിങ്ങൾ അവിടെ പോയാൽ നിങ്ങളവരെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ദീന് പഠിപ്പിക്കൂ. നമസ്കാരത്തിന്റെ സമയമായാൽ ഫഇദാ ഹളറത്തി സ്വലാ ഫൽയുഅദ്ദിൻ ലക്കും അഹദുക്കും വൽയുഅമ്മക്കും അക്ബറുക്കും. നമസ്കാരത്തിന്റെ സമയമായാൽ നിങ്ങൾ ബാങ്ക് വിളിക്കണം. അങ്ങനെ നമസ്കാരത്തിന്റെ സമയമായി ബാങ്ക് വിളിച്ചാൽ നിങ്ങളിലെ മുതിർന്നയാളുകൾ പ്രായമുള്ളയാളുകൾ നിങ്ങൾക്ക് ഇമാമ് നിൽക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിക്കണം. നോക്കൂ, നിങ്ങൾ ഏത് മേഖലയെടുത്താലും പ്രായം ചെന്നവരെ ആദരിക്കാൻ, പ്രായം ചെന്നവരെ ബഹുമാനിക്കാൻ റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ഒരു സംഘം ആളുകൾ, ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് പോവുകയാണെങ്കിൽ ഇമാം ബഹവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, എന്താ പറയുന്നത്? ആ സംഘത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടത് അവരുടെ ഇമാമാണ്, ആ സംഘത്തിന്റെ നേതാവാണ്. പക്ഷേ ആ സംഘത്തിൽ ഇമാം ഇല്ല എങ്കിൽ സുമ്മൽ ആലിം, പിന്നെ പണ്ഡിതനാണ്. പിന്നെയോ സുമ്മ അക്ബറുഹും സിന്ന, പിന്നെ അവരിലെ പ്രായം ചെന്ന വ്യക്തിയാണ്. ഒരു നേതാവിനെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അയാളാണ് നേതാവ്. നേതാവിന്റെ സാന്നിധ്യത്തിൽ ആലിമാണ്. ആലിമും ഇല്ലെങ്കിൽ പിന്നെ ആരാണ്? പ്രായം ചെന്നയാളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു റസൂൽ പറഞ്ഞു, അൽ ബർക്കത്തു മഅ കബീരിക്കും, ബർക്കത്ത് ആരുടെ കൂടെയാ? നിങ്ങളിലെ പ്രായം ചെന്നയാളുകളുടെ കൂടെയാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രായമുള്ള ആളുകളോടുള്ള ബാധ്യതകൾ നമ്മൾ നിർവഹിക്കുക, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മുടെ കടമയാണത്. അവരോടുള്ള ബാധ്യതകൾ നമ്മൾ നിർവഹിക്കുക. പ്രാർത്ഥന പഠിച്ചവരാണ് നമ്മൾ അല്ലേ? അല്ലാഹുവേ, കാരുണ്യത്തിന്റെ ചിറകുകൾ നീ അവർക്ക് താഴ്ത്തി കൊടുക്കണേ എന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഖതീബ് പറഞ്ഞൊരു വിഷയം എന്താ? മൻഷാബ ശൈബതൻ ഫിൽ ഇസ്ലാം കാനത്തു ലഹു നൂറൻ യൗമൽ ഖിയാമ. നരബാധിക്കുക എന്നുള്ളത്, ഒരാൾക്ക് നരബാധിക്കുക എന്നുള്ളത് എന്താണ്? ആ നര കൊണ്ട് അയാൾ നിരാശപ്പെടുകയല്ല വേണ്ടത്, ആ നര അള്ളാഹുവിന്റെ കോടതിയിൽ അയാൾക്ക് പ്രകാശമായിരിക്കും, അയാൾക്ക് വെളിച്ചമായിരിക്കും. മറ്റൊരു ഹദീത്തിലുള്ളത്, നിങ്ങൾ നരം നിങ്ങൾ പറിച്ചു കളയരുത്, അത് നിങ്ങൾ വലിച്ചു പറിച്ചു കളയരുത്. കാരണം എന്താ? ഫഇന്നഹു നൂറുൽ മുസ്ലിം, അത് മുസ്ലിമിന്റെ പ്രകാശമാണ്. നര എന്നുള്ളത് പറിച്ചു കളയാൻ പാടില്ല, അത് മുസ്ലിമിന്റെ പ്രകാശമാണ്. മൻ ഷാബ ശൈബതൻ ഫിൽ ഇസ്ലാമി കതബല്ലാഹു ലഹു ബിഹാ ഹസന. ഒരാൾക്ക് അയാളുടെ തലമുടിയോ താടി രോമങ്ങളോ നരച്ചാൽ അല്ലാഹു അതിന് പകരമായി കൊണ്ട് നന്മ രേഖപ്പെടുത്തും. അതേപോലെ തന്നെ അവന്റെ വഖഫറ അൻഹു ബിഹാ ഖതിയ, അതുകൊണ്ട് അവന്റെ പാപങ്ങൾ മായ്ക്കപ്പെടും. വറഫാ ബിഹാ ദറജ, അവന്റെ പദവികൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഉയർത്തുമെന്നാണ്. നരമാദിക്കുന്നതിൽ പോലും കൂലിയുണ്ട് എന്നാണ് പരിശുദ്ധമായ മതം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. വർഷങ്ങൾ കഴിയുമ്പോൾ, വർഷങ്ങൾ പിന്നിടുമ്പോൾ നമുക്കും വാർദ്ധക്യം വരും. വാർദ്ധക്യം വരുന്നതിൻ്റെ മുൻപ് അമലുകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കുക, പ്രായമുള്ള ആളുകളെ പരിഗണിക്കുക, അവരോടുള്ള കടമകളും കടപ്പാടുകളും നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അവർക്കുള്ള അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക, യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്, അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാ മിൻകും വൽ അംവാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. يا لغتي